പിന്നെ സഭയുടെ കൃപകളുടെ സമൃദ്ധിയുടെ കാലമായ യേശുവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ പുണ്യദിനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സങ്കടകരമായ ഒരു കാലഘട്ടത്തിൽ ഇതുവരെ നമ്മൾ ഏറ്റവും ആത്മീയമായ ഉന്മേഷത്തിലും ഉണർവിലും ആചരിച്ചു പോന്ന ഈ വർഷത്തെ നമ്മുടെ വിശുദ്ധ വാരതിരിക്കർമ്മങ്ങളും കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ആ രോഗബാധയെ തടയുവാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും നമ്മളുടെ സർക്കാരിൻ്റെയും പ്രത്യേകമായ ആഗ്രഹപ്രകാരം എല്ലാ ദേവാലയങ്ങളിലും ജനരഹിതമായ രീതിയിലാണ് തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെൻ്റ് തോമസ് മൂർ ഇടവകയിലും ഇത്തരത്തിൽ ജനരഹിതമായ ദിവ്യബലി അർപ്പിക്കപ്പെടാൻ പോകുകയാണ്. നമ്മളായിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ നമുക്ക് ദൈവാലയമാക്കാം. സത്യത്തിൽ കുടുംബം ഗാർഹിക സഭയാണ്. എൻ്റെ കുടുംബത്തിൽ ദൈവാലയത്തിൽ എന്ന വണ്ണം ഒരു സക്രാരി ഇല്ല എന്നൊരു ചോദ്യം നമ്മളിൽ ഓരോരുത്തരിലും ഉയരുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ കുടുംബങ്ങളിൽ സക്രാരിയല്ല സക്രാരികളാണുള്ളത്. ഈശോയെ ഹൃദയത്തിൽ സംവദിക്കുന്ന കൗതാശികമായി ഈശോയുടെ തിരുസാന്നിധ്യത്തെ ദിവ്യകാരുണ്യമായി സ്വീകരിക്കുവാനായിട്ട് കൃപ ലഭിച്ചിട്ടുള്ള നമ്മളെല്ലാവരും തന്നെ ഈശോ വസിക്കുന്ന സക്രാരികളാണ്. ഈ ഒരു അവബോധത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു സക്രാരിയുണ്ട് എന്ന തിരിച്ചറിവിൽ, അതോടൊപ്പം എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരിൽ യേശുവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ ഒരു സക്രാരിയുണ്ട് എന്ന തിരിച്ചറിവിൽ നമുക്ക് ഈ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. മനസ്സുമടുക്കണ്ട, നിരാശപ്പെടേണ്ട. ആയിരിക്കുന്നിടങ്ങളിൽ കൂടെയുള്ളവരോടൊപ്പം ഹൃദയപൂർവം, സ്നേഹപൂർവം, കരുണാപൂർവം ഇടപെട്ടുകൊണ്ട് വിശുദ്ധവാരത്തിലെ എല്ലാ പുണ്യദിനങ്ങളും ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ആചരിച്ചുകൊണ്ട് കർത്താവിന് പ്രസാദകരമായ ഒരു ശുശ്രൂഷ നമുക്കൊന്നു ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നടത്താം. ആരാധനയുടെ ഏറ്റവും നല്ല മാതൃക പരിശുദ്ധ കന്യകാ മാതാവാണ്. ആരാധനയുടെ തീവ്രഭാവം വചനത്തെ ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദൈവവചനത്തെ മറിയത്തെ പോലെ ഇത്രമാത്രം സംഗ്രഹിക്കുവാനായിട്ട് കൃപ ലഭിച്ച മറ്റൊരു വ്യക്തി ഇല്ല. ആ പരിശുദ്ധ കന്യകാ മാതാവ് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ മാതാവ്, കർത്താവിൻ്റെ ഈ കുരിശിലെ രക്ഷാകര കൃത്യത്തിലെ സഹരക്ഷകയായ പരിശുദ്ധ കന്യകാ മാതാവ് നമ്മുടെ ഈ ആത്മീയ ശുശ്രൂഷകളിൽ, നമ്മുടെ സങ്കടകരമായ ഈ ജീവിത കാലയളവിൽ നമുക്ക് ആശ്വാസം നൽകുന്ന, നമ്മളെ വാത്സല്യം കൊണ്ട് നമ്മളെ പൊതിയുന്ന,
പുണ്യം നിറയുന്നൊരു മാതൃ സാന്നിധ്യമായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗായക സംഘത്തോടൊപ്പം ഹോശാന നായകൻ്റെ സ്തുതിഗീതങ്ങളോടെ സർവലോകത്തിനു വേണ്ടി, പ്രത്യേകമായി നമ്മുടെ ഇടവകയിൽ എല്ലാവർക്കും വേണ്ടി, ചെറിയവരും വലിയവരുമായ എല്ലാവർക്കും വേണ്ടി, പ്രത്യേകമായിട്ട് പലവിധ രോഗങ്ങളാലും അസ്വസ്ഥതകളാലും വലയുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിന് നമ്മുടെ ജീവിതമാകുന്ന ദൈവാലയത്തിലേക്ക് പ്രവേശനം നൽകിക്കൊണ്ട് കർത്താവിനരുതാത്ത ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നമ്മളിൽ നിന്ന് ദൂരീകരിക്കുവാനായിട്ട് കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ തിരുക്കർമ്മങ്ങളിലേക്ക് നമുക്ക് സന്തോഷത്തോടെ പ്രവേശിക്കാം. സഭയോട് ചേർന്ന് നമ്മുടെ കർത്താവിൻ്റെ വസഹാരഹസ്യത്തിന് അതായത് അവിടുത്തെ പിടാസഹനവും ഉത്ഥാനവും തുടക്കം കുറിക്കാനാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധമായ രഹസ്യം പൂർത്തീകരിക്കാനാണ് ഈശോ തൻ്റെ നഗരമായ ജെറൂസലേമിലേക്ക് പ്രവേശിച്ചത്. അതിനാൽ തികഞ്ഞ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ അവിടുത്തെ രക്ഷാകരമായ പ്രവേശനം അനുസ്മരിച്ച് കർത്താവിനെ നമുക്ക് അനുഗമിക്കാം. അങ്ങനെ അവിടുത്തെ കൃപ വഴി കുരിശിൽ പങ്കുചേരുന്ന നമ്മളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലും സ്വർഗീയമായ ജീവനിലും പങ്കാളികളാകാൻ ഇടയാകുമാറാകട്ടെ. നമുക്ക് ഈ വർഷം ഹോശാന തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ കുരുത്തോല ആശീർവാദ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. ഇടവകയിലെല്ലാ ജനങ്ങൾക്കും വേണ്ടി ദേവാലയത്തിൽ നമ്മൾ കുരുത്തോല ആശീർവദിക്കുകയാണ്. അനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെട്ടു വരുമ്പോൾ ഇടവകയിൽ, ഇടവക ദേവാലയത്തിൽ ഇടവക ജനത്തിന് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ഈ ആശീർവദിക്കപ്പെട്ട കുരുത്തോല
നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നതാണ്. കർത്താവിൻ്റെ മഹത്വം പാടുന്ന, കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന ഓർമ്മപ്പെടുത്തലാണ് കുരുത്തോല നൽകുക. എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, എൻ്റെ ദൈവത്തിന് സ്തുതി പറയാനുള്ള ഒരു ജീവിതമാണ് എൻ്റെയും നിങ്ങളുടെ ജീവിതം എന്ന ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ കൈകളിലെ കുരുത്തോല നമ്മളെ ഓർമ്മപ്പെടുത്തുക. ഇതിൽ പ്രത്യേകമായ പുഴുക്കുത്തുകളോ കറകളോ ഒന്നും ഇല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന് പ്രസാദകരമായ ഒരു ജീവിതം, പാപരഹിതമായ വിധത്തിൽ ഈ ലോകത്ത് നയിക്കുവാനായിട്ടുള്ളൊരു കടപ്പാട് നമുക്കുണ്ട് എന്ന് ഈശോ ഈ തിരുനാളിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിന് അനുരൂപപ്പെടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്നെ ബലപ്പെടുത്തുന്ന കർത്താവിൽ എനിക്കെല്ലാം സാധ്യമാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കുരുത്തോല ആശീർവാദ കർമ്മത്തിലേക്ക് കടന്നു പോകാം. എല്ലാവരെയും, കുറവുകളുള്ളവരെയും നന്മയുള്ളവരെയും പോരായ്മയുള്ളവരെയും കുരുത്തോലകളോടൊപ്പം ഞങ്ങളെയും അങ്ങ് ആശീർവദിച്ചും ഞങ്ങളെയും അങ്ങേക്ക് സ്തുതി പാടുന്ന ജീവിതങ്ങളാക്കി പരിവർത്തനപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഈ കുരുത്തോലകൾ അങ്ങ് സ്നേഹപൂർവം അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അങ്ങയുടെ സ്വർഗീയമായ ആശീർവാദത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഈ കുരുത്തോലകൾ കയ്യിലേന്തി ആഹ്ലാദഭരിതരായി ക്രിസ്തുരാജനെ അനുഗമിക്കുന്ന ഞങ്ങൾ ക്രിസ്തു വഴി നിത്യമായ ജെറൂസലേമിലെത്തിച്ചേരാൻ ശക്തരാകുമാറാകട്ടെ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. നമുക്ക് കുരുത്തോല പ്രദക്ഷിണം ആരംഭിക്കാം. ഉയര ും
ഉത്ഥാനത്തിന്റെ പങ്കുചേരലിന് അർഹരാകുകയും ചെയ്യാൻ ഞങ്ങളേവരെയും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പ്രവാചകന്റെ പുസ്തകത്തിൽ പരീക്ഷന് ആശ്വാസം നൽകുന്ന വാക്ക്, ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെന്ന മുറി അഭ്യസിപ്പിച്ചു. പ്രഭാതത്തോറും അവിടുന്ന് എന്റെ കാതുകളെ ശിഷ്യനെന്ന പോലെ ഉണർത്തുന്നു. ദൈവമായ കർത്താവ് എന്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്യില്ല. അടിച്ചവർക്ക് പുറവും താടിമീശം പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. ദൈവമായ കർത്താവ് എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പതറുകയില്ല. ഞാൻ എൻ്റെ മുഖം ശിലാതുല്യമാക്കി, എനിക്ക് രക്ഷിക്കേണ്ടി വരികയില്ലെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, അവർ കുഞ്ഞനം കാട്ടുന്നു, പരിഹസിച്ച് തലയാട്ടുകയും ചെയ്യുന്നു. അവിടുന്ന് കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? നായ്ക്കൾ എന്റെ ചുറ്റും കൂടിയിരിക്കുന്നു, അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവരെ കൈകാലുകൾ കുത്തിത്തുളച്ചു, എന്റെ അസ്ഥികൾ എനിക്ക് കാണാവുന്ന വിധത്തിലാക്കി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? അവരെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു, എന്റെ അങ്ങിക്കായി അവർ നറുക്കിടുന്നു. കർത്താവേ, അങ്ങ് അകന്നിരിക്കരുതേ, എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു? ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരനോട് പ്രഘോഷിക്കും, സഭാമധ്യത്തിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തു. കർത്താവിൻ്റെ ഭക്തരെ,
അവിടുത്തെ സ്തുതിക്കുവിൻ, യാക്കോബിന്റെ സന്തതികളിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു, എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും കർത്താവായ യേശു ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിൻ്റെ മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാമങ്ങളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. നന്ദി. കർത്താവായ യേശു ക്രിസ്തുവിൻ അനന്തമഹിമയുടെ രാജാവിൻ അങ്ങേക്ക് സ്തുതി. ക്രിസ്തു മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നന്മകൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവിൻ അനന്തമഹിമയുടെ രാജാവിൻ അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങയുടെ മഹത്വം. അക്കാലത്ത് യേശുവും ശിഷ്യന്മാരും ജെറൂസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവുമലയ്ക്ക് സമീപമുള്ള ബെത്ഫഗേ, ബെഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ യേശു തന്റെ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുക. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം. അതിനെ അഴിച്ചുകൊണ്ടുവരുമെന്ന്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി. തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, അതിനെ കൊണ്ടുപോകുവാൻ അവർ അനുവദിച്ചു. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു അവൻ കയറിയിരുന്നു. വളരെ പേർ തെരുവീഥിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റുള്ളവർ വയലിൽ നിന്ന് പച്ചിലക്കൊമ്പുകൾ മുറിച്ചു നിരത്തി. യേശുവിൻ്റെ മുമ്പിലും പിൻപിലും നടന്നിരുന്നവർ വിളിച്ചു പറഞ്ഞു, ഹോസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഹോസാന തിരുനാളിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന നമ്മുടെ ജീവിതാവസ്ഥകളിൽ നിന്നുകൊണ്ട് ഈശോ നമ്മുടെ രക്ഷകനാണെന്നും
ഈശോ നമ്മുടെ ദൈവമാണെന്നും ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു പ്രത്യേകമായ ജീവിത കാലയളവിലാണ് നമ്മൾ. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണെന്നും ദൈവം ദാനമായി നൽകിയതല്ലാതെ മറ്റൊന്നും എനിക്ക് സ്വന്തമായിട്ട് ഇല്ല എന്നും ഒരുവൻ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോഴാണ് അത് ദൈവത്തിനുള്ള സ്തുതിയായി മാറുക. അതുകൊണ്ട് തന്നെ ദൈവനിഷേധകനായ ഒരു പാപിയുടെ ഹൃദയത്തിൽ നിന്നോ അധരത്തിൽ നിന്നോ ഒരിക്കലും ദൈവത്തിന് വേണ്ടി ഒരു സ്തുതി ഉയർത്തപ്പെടുന്നില്ല. പ്രഭാഷകൻ്റെ പുസ്തകം 15:9 പ്രകാരം പറയപ്പെടുന്നുണ്ട്, പാപിക്കൊരിക്കലും ദൈവസ്തുതി ഇണങ്ങുന്നില്ല. പാപത്തിൻ്റെ ഏറ്റവും തീവ്രമായ അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രഥമമായ അടയാളം ദൈവനിഷേധമാണ്. ദൈവത്തെയും അതുവഴി ദൈവസ്നേഹത്തെയും ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയുമ്പോഴാണ് പാപത്തിനും പാപത്തിൻ്റെ പിതാവായ പിശാചിനും നമ്മുടെ ജീവിതങ്ങളിൽ ഇടമുണ്ടാക്കുക. പലപ്പോഴെങ്കിലും ഞാനും നിങ്ങളും മനുഷ്യ സഹജമായ ബലഹീനതകളാൽ ഈ പാപത്തിന് ജീവിതത്തിൽ ഇടം കൊടുത്തിട്ടുള്ള വ്യക്തികളായിട്ട് മാറിയിട്ടുണ്ട്. അത്തരം ബലഹീനതകളിൽ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്ന് മനസ്സുപിച്ചുകൊണ്ട് എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതം, ഇനിയുള്ള ജീവിതം നിനക്ക് സ്തുതി പറയുന്ന, നിന്നെ മഹത്വപ്പെടുത്തുന്ന ജീവിതമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആദ്യത്തെ ഓശാന തിരുനാളിൽ ജെറൂസലേം ദേവാലയത്തിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ ജയ് വിളിച്ചു, കുരുത്തോലകൾ കയ്യിലേന്തിയും ആഘോഷപൂർവം ഈശോയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി വഴിയൊരുക്കിയ ആ യഹൂദ ജനത കർത്താവായ യേശു ക്രിസ്തുവിലൂടെ തങ്ങൾക്ക് ഭൗതികമായ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നും തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന, തങ്ങൾ ഏറ്റുപാടി നയിക്കുന്ന ഈ ക്രിസ്തു ഭൗതികമായ ഒരു ഐശ്വര്യത്തിലേക്ക്, ഭൗതികമായ ഒരു രാജ്യ സ്ഥാപനത്തിലേക്ക് തങ്ങളെ നയിക്കുന്ന വ്യക്തിയാണെന്നും ഉള്ള ഒരു ധാരണയിലാണ് അവർ ഇത്രമാത്രം സന്തോഷഭരിതരായി ഈശോയെ അനുഗമിക്കുക, അല്ലെങ്കിൽ ഈശോയെ അവർ ആഘോഷപൂർവ്വം സ്വീകരിക്കുക. എന്നാൽ ഈ ജെറൂസലേമിലേക്കുള്ള ഈ ആഘോഷമായ ആ ഒരു വരവേൽപ്പിൽ ഈശോ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കുകയാണ്, തൻ്റെ രാജ്യം ഐഹികമല്ല, താൻ ഈ ജനത്തെ വിമോചിപ്പിക്കുവാനായിട്ട് പോകുന്നത് ഈ ഭൂമിക്ക് മീതെയുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ വിസ്തൃതിയിൽ നിന്നല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ 4 അതിരുകളിൽ നിന്നല്ല, മറിച്ച് മനുഷ്യൻ്റെ ആത്മാവിനെ അനന്തമായി അടിമത്തത്തിലായി ആഴ്ത്തിയിരിക്കുന്ന പിശാചിൻ്റെ തിന്മ നിറഞ്ഞ കരങ്ങളിൽ നിന്ന് മനുഷ്യകുലത്തെ ആഗമാനം വീണ്ടെടുത്തുകൊണ്ട് ഈ മനുഷ്യൻ്റെ ആത്മാവിന് നിത്യമായ സമാധാനവും സന്തോഷവും സ്വർഗീയമായ ആനന്ദവും നിറഞ്ഞു നിൽക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് മനുഷ്യൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകുവാനും അതോടൊപ്പം താൻ തൻ്റെ ജീവിതത്തിലൂടെ ഈ മനുഷ്യകുലത്തിന് മുമ്പിൽ കാണിച്ചു തന്ന ആ മഹനീയമായ പാഠങ്ങളും മാതൃകകളും അനുകരിച്ചുകൊണ്ട് തന്നെ അറിയുന്ന മനുഷ്യൻ, തന്നെ സ്നേഹിക്കുന്ന മനുഷ്യൻ താനായിരിക്കുന്ന ഈ ലോകത്തെ സ്വർഗസമാനമാക്കണം എന്നുള്ള ഒരു നിശ്ചയത്തിലാണ് ഈശോ ഈ ആദ്യത്തെ യോശാന തിരുനാൾ ആഘോഷങ്ങളിൽ
ജെറൂസലേം ജനത്തിനോടൊപ്പം അവരുടെ സന്തോഷത്തിൽ ഈശോ പങ്കുചേരുക. നമുക്കും ചിന്തിക്കാം, വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്, ദർശനം ലഭിക്കുന്ന ഗ്രന്ഥകർത്താവ് തനിക്ക് ആ ദർശനം നൽകുന്ന തനിക്ക് സമീപസ്ഥനായിരിക്കുന്ന ദൂതനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കയ്യിൽ കുരുത്തോലിയുമേന്തി വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഈ അനേകായിരം വരുന്ന മനുഷ്യർ? അവർ കുഞ്ഞാടിന് സ്തുതി പാടുകയാണ്. ദൂതൻ പറഞ്ഞു കൊടുക്കുന്നു, തങ്ങളുടെ ജീവിതങ്ങളെ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കിയ വ്യക്തികളാണ് കയ്യിൽ കുരുത്തോലയും ഏന്തി ദൈവസ്തുതികളുമായി സ്വർഗീയ ജെറൂസലേമിൻ്റെ വിശുദ്ധയിടങ്ങളിൽ ആയിരിക്കുക. നമുക്കുള്ള വലിയൊരു സൂചനയാണ് നമ്മളായിരിക്കുന്ന ഈ ലോക ജീവിതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകി നവീകരിക്കപ്പെട്ട് വെടിപ്പാർന്ന മനസ്സാക്ഷിയോടുകൂടെ സ്വർഗത്തിൻ്റെ സ്വർഗീയമായ സ്തുതികളിൽ പങ്കുചേരാൻ തക്കവണ്ണം നമ്മളെ നയിക്കേണ്ട ഒരു ജീവിതമാണ്. ആയതിനാൽ ബലഹീനരായ ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകളെയോർത്ത് ദൈവത്തോട് മനസ്തപിച്ചുകൊണ്ട് ഈ വിശുദ്ധ ദിനങ്ങളിലൂടെ ഇപ്പം സഹാതിരിക്രമങ്ങളിലൂടെ നവീകരിക്കപ്പെട്ട വ്യക്തികളായി ക്രിസ്തുവിന് മഹത്വം നൽകുന്നൊരു ജീവിതം ഈ ലോകത്ത് നിർവഹിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ നിലക്കാത്ത സ്തുതികളിൽ പങ്കുചേരാൻ, സ്വർഗത്തിൻ്റെ നിലക്കാത്ത അവസാനിക്കാത്ത ആത്മീയ സന്തോഷത്താൽ നിറയാൻ നമ്മളേവരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ സർവലോകത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കൊറോണ രോഗബാധയാൽ കഷ്ടപ്പെടുന്ന ലോകത്തെ മുഴുവൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് സമർപ്പിച്ച് കർത്താവെ, സൗഖ്യത്തിൻ്റെ വലിയ കൃപ ഞങ്ങൾക്കും ഞങ്ങളായിരിക്കുന്ന ലോകത്തിന് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ച് നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങളെ, ദുഃഖങ്ങളെ, ഉത്കണ്ഠകളെ, കടബാധ്യതകളെ, ആകുലതകളെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. ചുറ്റുപാട് സംഭവിക്കുന്നതെല്ലാം സങ്കടകരമായ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. മനുഷ്യൻ്റെ സാമ്പത്തിക വളർച്ചയും ശാസ്ത്രത്തിൻ്റെ വലുതായ ഉയർച്ചയും ഒക്കെ നിഷ്ഫലമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. എന്തിനും മീതെ ദൈവത്തിൻ്റെ കരുണയും കരുതലുമാണ് നമ്മുടെ ജീവിതങ്ങളെ താങ്ങി നിർത്തുന്നതെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവമേ, എല്ലാത്തിനും ഉപരിയായി നിന്നെ സ്നേഹിക്കുവാൻ, നിനക്ക് കീഴ്വഴങ്ങി ജീവിക്കുവാൻ ആവശ്യമായ ഒരു മനസ്സ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് കാഴ്ചകളുടെ ഗാനം ആലപിക്കാം. എന്നെ മുഴുവൻ സമർപ്പിച്ചിടുന്നു.
കർത്താവിൻ്റെ വിശുദ്ധമായ ബലിപീഠത്തിലേക്ക് നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന അപ്പത്തിനോടും മീഞ്ഞിനോടുമൊപ്പം നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെയും നമ്മുടെ കുടുംബങ്ങളെയും അടുത്തും അകലെയുമായിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ പരിശുദ്ധ ശുശ്രൂഷയിൽ ഈ ബലിവേദിയിൽ പ്രത്യേകമാവിധം തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ബോബൻ, സെബിൻ, ആൽബിൻ, അഖിൽ എന്നിവരെയും നമുക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിനായിട്ട് സമർപ്പിക്കാം. ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ വിശിഷ്ടമായ വിലമതിയാത്ത അനുഗ്രഹങ്ങളും കൃപകളും നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ വസിക്കുന്ന നമ്മളോടൊപ്പം വസിക്കുന്ന എല്ലാവർക്കും സമൃദ്ധമായി ലഭിക്കുവാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിയും മഹിമയും നമ്മുടെയും അവിടുത്തെ ദിവസം മുഴുവൻ അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങയുടെ പുത്രന്റെ പീഡാസഹനം വഴി അങ്ങേ സംപ്രീതി ഞങ്ങൾക്ക് സമീപസ്ഥമാക്കിയല്ലോ. അതേ സംപ്രീതി ഞങ്ങളുടെ പ്രവർത്തികളുടെ യോഗ്യതകളല്ലെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ സനാതനമായ ഈ ബലിവഴി അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുക. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി കർത്താവേ. പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിരപരാധിയെങ്കിലും കർത്താവായ യേശു ക്രിസ്തു പാപികൾക്കു വേണ്ടി പീഡകൾ സഹിക്കാൻ തിരുവുള്ളമാകുകയും ദുഷ്ടർക്കു വേണ്ടി നീതിരഹിതമായ ശിക്ഷാവിധിക്ക് വിധേയനാകുകയും ചെയ്തുവല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുമരണം ഞങ്ങളുടെ പാപമാലിന്യങ്ങൾ കഴുകിക്കളയുകയും ഉത്ഥാനം വഴി ഞങ്ങൾക്ക് നീതീകരണം നേടിത്തരികയും ചെയ്തു. ആകയാൽ ഞങ്ങളും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ തിരുനാമത്തെ പാടി സ്തുതിക്കുന്നു. സൈന്യങ്ങൾ
വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ്
ക്രിസ്തുവിന്റെ തിരുശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് തെരിയൽ മെത്രാനോട്, മറ്റെല്ലാ മെത്രാന്മാരോട്, വൈദിക ഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് തിരുസഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോട്, ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേഫിനോടും, അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് മൂരിനോടും, കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടൊന്നായി ആലപിക്കാം. Thank you.
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങക്കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളം അനുസരിച്ച് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങൾ ജീവിക്കുന്ന ഈ തിരുസഭയ്ക്കും സർവലോകത്തിനും അങ്ങയുടെ സമാധാനവും സന്തോഷവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടി ഇപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുന്നു.
സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് ദിവ്യകാരുണ്യനാഥനായി സ്വകടന്നുവന്ന് ആത്മീയമായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവ് വന്നു നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യ സ്വീകരണം പോലെ തന്നെ പുണ്യപൂർണതയുള്ള ആത്മീയമായ ദിവ്യകാരുണ്യ സ്വീകരണം നിങ്ങളോരോരുത്തരും ഈ സമയം ദിവ്യകാരുണ്യനാഥനായി ഈശോയെ നോക്കിക്കൊണ്ട് നടക്കുക. ഹൃദയത്തിൽ പ്രകാരം പ്രാർത്ഥിക്കുക, ദിവ്യകാരുണ്യനാഥനായി ഈശോയെ അങ്ങനെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. എൻ്റെ ഹൃദയത്തിലേക്കുള്ള അങ്ങയുടെ കടന്നു വരവ് എൻ്റെ ജീവിതത്തെ അങ്ങയുടെ സമാധാനം കൊണ്ട്, അങ്ങയുടെ സന്തോഷം കൊണ്ട്, അങ്ങ് നൽകുന്ന പ്രത്യാശ കൊണ്ട്, അങ്ങ് നൽകുന്ന സൗഖ്യം കൊണ്ട് നിറക്കണമേ. എൻ്റെ ഈശോയെ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവൻ നിങ്ങൾക്ക് പുറത്തുള്ളവനേക്കാൾ ശക്തനാണ് എന്ന വിശുദ്ധ ശ്ലീഹായുടെ ആ ഓർമ്മപ്പെടുത്തിയത് പോലെ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ഞങ്ങളുടെ ഈശോ ഞങ്ങൾക്ക് പുറത്തുള്ള ഏതൊരു പ്രതിസന്ധിയെക്കാളും ഏതൊരു തിന്മയെക്കാളും ശക്തനാണ് എന്ന് വിശ്വസിക്കുവാൻ അവിശ്വാസത്തിൻ്റെ ബോധ്യം, അവിശ്വാസത്തിൻ്റെ കൃപ ഞങ്ങൾ അനുനിമിഷം അനുഭവിച്ചറിയാനായിട്ട് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കൊറോണ രോഗബാധയെ പ്രതിരോധിക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ നമ്മുടെ സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും, ആ സർക്കാരിൻ്റെ ആ വലിയ നന്മ നിറഞ്ഞ ഉത്തരവാദിത്തത്തിൽ സഹകാരികളാകുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും, പ്രത്യേകിച്ച് എല്ലാ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും ഈശോയെ കാത്തുകൊള്ളണമേ. അവരെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങ് നന്മ കൊണ്ട് നിറക്കണമേ. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ മഹാതിന്മയെ തോൽപ്പിക്കുവാനായിട്ട്, പരാജയപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ള വലിയൊരു സന്തോഷം ഞങ്ങൾക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ സർക്കാരിനും ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകർക്കും ഉണ്ടാകുവാനായിട്ട് ഈശോയെ അനുഗ്രഹം നൽകണമേ. നമുക്ക് ഏറ്റുപറയാം, എന്നെ ബലപ്പെടുത്തുന്ന കർത്താവിൽ എനിക്കെല്ലാം സാധ്യമാണ്. എൻ്റെ ദൈവം തന്നെ ഈ തിന്മകളെ പരാജയപ്പെടുത്തുവാനുള്ള കൃപ എനിക്ക് നൽകും. ആയതിനാൽ ഒരിക്കൽ കൂടെ അധ്വാനിക്കുന്നവരും ഭാരമഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് അരുളി ചെയ്യുന്ന ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആത്മീയമായ ദിവ്യകാരുണ്യത്തിൻ്റെ സ്വീകരണം നമുക്ക് ഈ സമയം ദൈവത്തിരുസന്നിധിയിൽ നിർവഹിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ സമസ്തമായ വരപ്രസാദങ്ങളും കൃപകളും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും വന്ന് നിറയുമാറാകട്ടെ. ഹോസാന ജയിൽ പാടിടാം,
ഹൃദയപൂർവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അർപ്പിക്കുകയാണ്.
നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹവും വിശ്വാസവും പ്രാണനേക്കാൾ ശ്വാസത്തെക്കാൾ നമുക്ക് ഓരോരുത്തർക്കും വലുതായിരിക്കുമ്പോൾ തന്നെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായ ഈ വിശുദ്ധവാര ദിനങ്ങളിൽ ജനരഹിതമായ ഇടങ്ങളിൽ ദേവാലയങ്ങളിൽ ബലിയർപ്പിക്കപ്പെടുമ്പോൾ മനുഷ്യസഹജമായ ഒരു സത്യവിശ്വാസിക്കുണ്ടാകാവുന്ന മാനസികമായ പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ നമ്മളാരും നിരാശരല്ല. ഈ ജനരഹിതമായ വിധത്തിൽ കേരള കത്തോലിക്കാ സഭയിലെ അല്ലെങ്കിൽ മറ്റ് ക്രിസ്തീയ ആരാധനാലയങ്ങളിലെ ശുശ്രൂഷകൾ നടത്തപ്പെടുമ്പോൾ അതുതന്നെ യേശുവിൻ്റെ തിരുനാമത്തിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഒരു നന്മയുടെ പ്രകടനമായി നമുക്ക് കാണാം. മതതീവ്രവാദത്തിൻ്റെയും മറ്റു തരത്തിലുള്ള പിടിവാശികളുടെയും പ്രവണതകൾ പെരുകുന്ന ഒരു പശ്ചാത്തലത്തിൽ നാം ആയിരിക്കുന്ന ദേശത്തിൻ്റെ നമ്മെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ആ നന്മ നിറഞ്ഞ നിർദ്ദേശങ്ങളെ പൊതുജന നന്മയ്ക്ക് ഉപകാരപ്പെടുന്ന അവരുടെ നിർദ്ദേശങ്ങളെ സർവാത്മന അംഗീകരിക്കാനും അനുസരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. നമ്മുടെ ദൈവം ആയ ഈശോ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് നിങ്ങൾ നിർബന്ധമായും സീസറിനും നൽകണം. സീസർ എന്ന് പറഞ്ഞാൽ നാം ആയിരിക്കുന്ന ലോകക്രമത്തെ നയിക്കുന്ന രാജ്യത്തിൻ്റെ അധികാരികളാണ്. ദൈവത്തോട് മാത്രമല്ല, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് കടപ്പാട് നമ്മുടെ ചുറ്റുപാടുകളോട്, നാനാജാതി മതസ്ഥർ വസിക്കുന്ന നമ്മുടെ പൊതുസമൂഹത്തോട്, നമ്മുടെ രാജ്യത്തിൻ്റെ ക്രമ സമാധാനം നടപ്പിലാക്കുന്ന ഭരണ സംവിധാനങ്ങളോടൊക്കെ നമുക്ക് വളരെ ഉത്തരവാദിത്വമുള്ള ഒരു കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സഭയുടെ നിലപാടിൽ അധികാരികളെ അനുസരിക്കാനുള്ള സഭയുടെ ആ ഒരു പൊതുവായ നിലപാടിൽ എല്ലാ തരത്തിലും സഭയോട് ചേർന്ന് യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ പൊതുജന നന്മയ്ക്ക് വേണ്ടി തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആയിരുന്നുകൊണ്ട് പരിശുദ്ധ ശുശ്രൂഷകളിൽ ആത്മീയ അനുഷ്ഠാനങ്ങളിൽ പങ്കുചേർന്ന് സമൂഹ വ്യാപനത്തിലൂടെയുള്ള കൊറോണ വൈറസ് രോഗബാധയുടെ ആ ഒരു പടർന്നു പിടിപ്പിനെ തടയാനായിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ നല്ല മനസ്സിനെ പ്രത്യേകമാവിധം അനുമോദിക്കുകയും ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മളിൽ സൂക്ഷിക്കുന്ന സാമൂഹിക അകലം ഒരു തെറ്റല്ല, ഒരു ബലഹീനതയല്ല, ഒരു പരാജയമല്ല, അത് വലിയ ശക്തിയും വലിയ ഒരു പുണ്യവുമാണ് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ദിവ്യദാനത്താൽ സംതൃപ്തരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പ്രിയപുത്രൻ്റെ തിരുമരണം വഴി ഞങ്ങൾ വിശ്വസിക്കുന്നവ പ്രത്യാശിക്കാൻ ഞങ്ങളെ ഇടയാക്കിയ അങ്ങ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന സ്വർഗീയ ഇടങ്ങളിൽ എത്തിച്ചേരാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നാം ആയിരിക്കുന്ന ഈ ദേശത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇടവക അർപ്പിച്ച ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ട ദിവ്യബലി സാധിക്കുന്ന വിധത്തിലെല്ലാം നവമാധ്യമങ്ങളിലൂടെ വിശ്വാസികൾക്ക് എത്തിച്ചു നൽകുവാനായിട്ട് സാങ്കേതികമായ സഹായങ്ങൾ ഒരുക്കിയ നമ്മുടെ ഇടവകയുടെ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയായ നമ്മുടെ ജോസഫ് കളപ്പുരക്കലിനും അദ്ദേഹത്തിൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും
വലിയൊരു നന്ദി ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ഇടവകയുടെ പേരിൽ നേരുകയാണ്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് Oh, shine.